കോവിഡ് വാക്സിൻ ഉപയോഗത്തിന് ഇന്ത്യ ഡിസംബർ 3-ാം വാരത്തിൽ അനുമതി നൽകും. ഇതിനായുള്ള നടപടികൾ വിവിധ മന്ത്രാലയങ്ങൾ ആരംഭിച്ചു. ഓക്സ്ഫോർഡ് വാക്സിൻ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകിയ അപേക്ഷ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഗണിക്കാൻ ഡ്രഗ്സ് കൺട്രോളർ നിർദ്ദേശിച്ചു. രണ്ട് വ്യത്യസ്ത ഡോസിംഗ് വ്യവസ്ഥകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഉപയോഗത്തിനാണ് അനുമതി തേടിയത്. ഡ്രഗ്സ് കൺട്രോളർ വാക്സിന് അനുമതി നൽകിയാൽ കോവിഡ് വാക്സിൻ ഉപയോഗം ഇന്ത്യയിലും ആരംഭിക്കും. കോവിഡ് പ്രതിരോധത്തിന്റെ സുപ്രധാന ചുവട് ഇന്ത്യ ദിവസങ്ങൾക്കുള്ളിൽ വഹിക്കും. വാക്സിൻ വിതരണത്തിന് അനുമതി നൽകിയുള്ള പ്രഖ്യാപനത്തിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു എന്ന് പറയാമെന്ന് ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് വാക്സിൻ വിതരണത്തിനായി അപേക്ഷ നൽകിയതോടെ നടപടികൾക്ക് യുദ്ധകാല വേഗത കൈവന്നിരിക്കുകയാണ്. കൊറോണ വൈറസിന്റെ പ്രതിരോധത്തിൽ 60% മുതൽ 70% വരെയാണ് ഓക്സ്ഫോർഡ് വാക്സിന്റെ ഫലപ്രാപ്തി. താരതമ്യേന ഇത് കുറഞ്ഞ ഫലപ്രാപ്തി നിരക്കാണെങ്കിലും പ്രായോഗികമായി ഫലപ്രദമായ വാക്സിൻ ഇന്ത്യയിൽ ഇതാകുമെന്നാണ് വിലയിരുത്തൽ. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ഇക്കാര്യം അവകാശപ്പെടുന്നു. രണ്ട് വ്യത്യസ്ത ഡോസിംഗ് വ്യവസ്ഥകൾ സംയോജിപ്പിച്ചുള്ള ഉപയോഗത്തിനാണ് സെറം അനുമതി തേടിയിട്ടുള്ളത്. ആദ്യം പകുതി അളവിലും പിന്നീട് പൂർണ്ണ അളവിലും വാക്സിൻ നൽകാനാണ് നിർദ്ദേശം. ഇങ്ങനെ വാക്സിൻ പരീക്ഷണഘട്ടത്തിൽ സ്വീകരിച്ചവർക്കിടയിൽ 90% ഫലപ്രാപ്തിയുള്ളതായി കണ്ടെത്തിയിരുന്നു. മുൻഗണനാ പട്ടികയിലുള്ളവർക്ക് നൽകിയ ശേഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളോടെ വാക്സിൻ വിപണിയിൽ ലഭ്യമാക്കാനാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പദ്ധതി. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.